ലൈസാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പൈൻ കോണുകൊണ്ട് ഒരു അടിപൊളി വീഡിയോ ഇട്ടാ ചെയ്യുന്നത്. നമുക്കൊരു ഒട്ടക പക്ഷീനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ളത് പൈൻ കോണ്. പൈൻ കോണ് നമ്മളെ നാട്ടിൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് എനിക്ക് കിട്ടിയത് കൊടൈക്കനാൽ പോയപ്പോൾ കിട്ടിയതാ കേട്ടോ. അപ്പം ഒരു ഇങ്ങനത്തെ ഒരു പൈൻ കോൺ, നല്ല ഷേപ്പിലുള്ള ഒരു പൈൻ കോൺ എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഫെവിക്രിലിൻ്റെ മോൾഡിട്ടാണ്, ക്ലേ ആണ്. ഇന്നത്തെ രണ്ടെണ്ണം അതിൽ എപ്പോഴും ഞാൻ കാണിക്കുന്നതാണല്ലോ, അതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് അതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള പൗഡർ, ഫെവി ബോണ്ട്, പിന്നെ ഇതുപോലത്തെ കുറച്ച് ടൂൾസ് വേണം. കമ്പി എടുക്കേണ്ട, അപ്പോൾ അത് വളയ്ക്കാനും ഇതാക്കാനൊക്കെ. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ വയേഴ്സ് ഇതുപോലത്തെ ഇതൊക്കെ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ആദ്യം തന്നെ ഇതേപോലെ ഒരു കഴുത്തിൻ്റെ ഷേപ്പിൽ ഇതേപോലത്തെ കൊക്കും ഇതൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊരു കമ്പി വളച്ചെടുക്കണേ. പിന്നെ അടുക്കിലൊരു ഹോൾ ഉണ്ടാക്കണം. കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, കുറച്ച് ഹാർഡാണ്, എന്നാലും ആ ചെയ്യാൻ പറ്റും. നമുക്ക് റാണിയൊക്കെ എടുത്തിട്ട് ഒന്ന് അടിച്ച് റെഡിയാക്കിയാൽ മതി. എന്നിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യണം കഴുത്തിൻ്റെ ഭാഗം. അതിന് നമുക്ക് അതുപോലെ തന്നെ കാല്, ഇതുപോലെ കാലുണ്ടാക്കാൻ ഇങ്ങനെ ഒരു കമ്പി എടുത്ത് വളച്ചിട്ട് ഇതുപോലെ വളച്ചെടുക്കണം. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കമ്പി വേണേ, എന്നാലത് നിൽക്കണമെന്ന് വെച്ചാൽ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങില്ല അത്. അപ്പം നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു കമ്പി, പക്ഷെ വളയ്ക്കാനും പറ്റുന്നൊരു കമ്പി എടുക്കണം. താഴത്തിങ്ങനെ ഇതുപോലെ കാലിങ്ങനെ വിരലുള്ള പോലെ രണ്ട് ഓട്ടക പക്ഷിക്ക് രണ്ട് വിരലൊക്കെ ഉള്ള പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. കറക്റ്റൊന്നും ആയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കത് അതിൽ ഫിക്സ് ചെയ്യാം. ഇനി ഈ എതളെതൾ പോലെ ഉണ്ടല്ലോ പൈൻ കോൺസിൻ്റെ, അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നിട്ട് രണ്ടും ഒരേപോലത്തെ കാലിട്ടിട്ട് അങ്ങനെ ഓരോ എതളുണ്ട്. അതൊക്കെ ടൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വെച്ച് അവിടെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്യുക അവിടെ. ഏകദേശം ഇത് നോക്കിയതിന് ശേഷം നമുക്കവിടെ ഫെവി ബോണ്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെ തന്നെ ഉറപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കഴുത്ത്, കഴുത്തിനുള്ളൊരു ഭാഗം നോക്കാം. കഴുത്ത് ഇതുപോലെ തന്നെ അവിടെ കുറച്ച് ഫെവി ബോണ്ട് ഇട്ടതിൻ്റെ ശേഷം അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ കൊക്കിൻ്റെ ഭാഗമൊക്കെ അതേപോലെ തന്നെ വന്ന് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കാരണം അതേപോലെ തന്നെ നമുക്ക് വളയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ക്ലേ വർക്ക് ചെയ്യാം. അതേപോലെ ഇങ്ങനെ ഒന്ന് നിർത്തി നോക്കിയാൽ മതി കേട്ടോ, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലേൻ്റെ ക്ലേ കൊണ്ടാണ് കാലും കഴുത്തും ഒക്കെ ഫില്ല് ചെയ്യുന്നത്. ഇതുകൊണ്ട് ചെയ്യാട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതാക്കിയിട്ട് എന്താ പറയുക, ഫെവിക്കോളിട്ടിട്ട് എന്താ ഫെവിക്കോൾ തേച്ചിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒന്ന് അനച്ചിട്ട് അതിന് ഭേദം ഇങ്ങനെ ഒട്ടിച്ചാലും ഭംഗിയുണ്ട്. മുന്നേ ഞാൻ ചെയ്തത് ഞാൻ കാണിച്ചുതരാം, അത് അതേപോലെ തന്നെ ചെയ്തു. ഞാൻ ഇതിലിപ്പം ക്ലേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലേ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ
സ്മൂത്ത് ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. കാലും കഴുത്തൊക്കെ അപ്പൊ ക്ലേ ഇതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് പൗഡറൊക്കെ കൂട്ടി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നന്നായി പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വൈറ്റ് കളർ ആവുന്ന വരെ മിക്സ് ചെയ്യാം. അത് നമുക്ക് കഴുത്ത് ചെയ്യാം കേട്ടോ. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഉരുത്തിയെടുത്തതിൻ്റെ ശേഷം ആ കമ്പി ഫുള്ള് മൂടണേ. എന്നിട്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ ഷേപ്പാക്കി കൊടുക്കുന്നത്, കൊക്കും തലയും കഴുത്തിൻ്റെ അവിടെയൊക്കെ. ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഇട്ടിട്ട് ഇതാക്കിയാൽ മതി, ഇട്ട സ്മൂത്താക്കിയാൽ മതി. അപ്പം ഇങ്ങനെ അതേ ലെവലിൽ ഇങ്ങനെ നിന്നോളും. ഉണ്ടാക്കാൻ നല്ല എളുപ്പാട്ടോ, പക്ഷെ കുറച്ച് നേരം സമയം പിടിക്കുന്നേ ഉള്ളൂ. നല്ല ഇത് കുഴപ്പമില്ല. നന്നായി പൗഡർ ഉപയോഗിച്ചിട്ട് ആക്കി കൊടുത്താൽ നല്ല സ്മൂത്താവും കേട്ടോ. അങ്ങനെ ഇക്കും പൊക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായി ഷേപ്പാക്കണം. മെലിഞ്ഞ് നല്ല ഒരേപോലെ തന്നെ താഴത്തേക്ക് മാത്രമായിട്ട് കുറച്ച് ഇങ്ങനെ കട്ടിയിലും തലയുടെ മേദയും കുറച്ച് കട്ടിയും, ബാക്കിയൊക്കെ ഇങ്ങനെ മെലിഞ്ഞും കൊണ്ടാണ്. പൗഡർ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ നല്ല സ്മൂത്താവും കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി പൗഡർ ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം നന്നായി സ്മൂത്തായി വരുന്നത്. അങ്ങനെ കഴുത്തും തലയൊക്കെ റെഡിയുണ്ട്. നമ്മൾ ആ കൊക്കിൻ്റെ അവിടെ അതിൻ്റെ അവിടെ ഒരു വര വെച്ച് കൊടുക്കുന്നത്. അത് കൊക്ക് രണ്ടും തമ്മിലുള്ള ഇത് വേണ്ടിയിട്ടൊരു പിന്നോണ്ടാണ്, സാധാരണ പിന്നോണ്ട് ചെയ്യാം. പിന്നെ കണ്ണും അതുപോലെ കണ്ണിനൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഹോളല്ല, ആ ചെറുതായിട്ട് കണ്ണിൻ്റെ അവിടെ ആയിട്ടില്ല. ഇതുപോലെ രണ്ട് ഭാഗത്തും ചെയ്തിട്ട് അവിടെ ഒന്നും ജസ്റ്റ് സ്മൂത്താക്കുന്ന ആ വര വരച്ചതിൻ്റെ ആ ഒരു കുറച്ചൊരു ഇത് ഉണ്ടാവില്ല, അതുകൊണ്ട് പോയി കിട്ടും. ഇങ്ങനെ കഴുത്തും തലയൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്കടുത്തത് കാല് ചെയ്യാം. കാലിനും ഇതേപോലെ തന്നെ ആണ് ചെയ്യുന്നത്. കാലും ക്ലേ കൊണ്ടുതന്നെ ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കുറച്ച് ഉരുട്ടിയെടുത്തതിൻ്റെ ശേഷം കാലിലും കമ്പി ഫുൾ കവർ ചെയ്യാം. കാലിൻ്റെ മേൽഭാഗം കുറച്ച് വണ്ണം കൂടുതൽ താഴത്തേക്കാണ് മെലിഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ അതേ ഷേപ്പ് തന്നെ ഉണ്ടാക്കണേ. മുകൾഭാഗത്തേക്ക് നല്ല വണ്ണത്തിൽ തുടങ്ങനെ നല്ല വണ്ണത്തിൽ വരുന്നത്, താഴത്തേക്കാണ് മെലിഞ്ഞിട്ടുന്നുണ്ട് വരുന്നത്. അതും ഇതുപോലെ തന്നെ നന്നായി പൗഡർ ഉപയോഗിച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കൂല, നല്ല സ്മൂത്തായിട്ട് കിട്ടും ചെയ്യുക. ഒരേപോലെ തന്നെ ഇത് താഴെ വരെ ഫുള്ള് രണ്ട് കാലും കവർ ചെയ്യുക ക്ലേ കൊണ്ട് തന്നെ. ഇങ്ങനെന്ത് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കാല് വെക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ബാലൻസ് ഒക്കെ റെഡി ആണോ എന്ന് നോക്കണം കേട്ടോ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വെച്ചാൽ ക്ലേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാവും, വിടർത്താനൊക്കെ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഉറച്ച് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമ്മൾക്കിത് പെയിൻറ് ചെയ്യണം. കാലൊക്കെ കറക്റ്റായിട്ട് റെഡി ആക്കി വെച്ചതിൻ്റെ ശേഷം നിൽക്കുമില്ലെന്നൊക്കെ നോക്കണം കേട്ടോ. അത് ചെറു പ്രാവശ്യം നമ്മൾ ക്ലേ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉറയ്ക്കും, പിന്നെ നമുക്കത് അനക്കാൻ പറ്റില്ല. പക്ഷെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. കാല് വളച്ചെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഉണങ്ങാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചതാണ്. കറക്റ്റായിട്ട് ഉണങ്ങാത്തതുകൊണ്ട് കാല് പ്രശ്നം വരും. ഇനി നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്യാം. അതിന് അക്രിലിക് ബ്ലാക്ക് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ബോഡി ബ്ലാക്കാണ് ചെയ്യുന്നത്.
black, brown, അങ്ങനെ പല കളറും പല കളർ അല്ലങ്ങനത്തെ ഡാർക്ക് കളർ ആയിട്ടാണ് ബ്ലാക്ക് കളർ ഒക്കെ ഉണ്ട് ട്ടോ ഇതിന് ഞാൻ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിലെ ഈ ഇതിന് വൈറ്റ് ഒന്ന് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ആ ക്ലേന്റെ മേലെ ഒരു വൈറ്റ് ആയിട്ട് ഒരു ആദ്യം ഞാൻ ജസ്റ്റ് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉണങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്ലഷ് ടിൻറ്റ് വന്നിട്ട് ഒരു കളർ ഉണ്ട് കേട്ടോ നമ്മളെ സ്കിന്നിൻ്റെ ഒക്കെ ഏകദേശം ഒരു കളർ വരുന്നത് അതാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് വൈറ്റ് അക്രിലിക് കൊടുത്തതിന് ബേസ് കോട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മേതെ ചെയ്യുക ഉണങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ മേതെ ചെയ്യുക കേട്ടോ സാധാരണ ഈ കളർ ഇങ്ങനെ ബോഡി ഇതിനൊക്കെ കൊടുക്കുന്ന കേട്ടോ സ്കിൻ കളർ ഫ്ലഷ് കളറാണ് ഫ്ലഷിൻ്റെ കളർ ഇങ്ങനെ നന്നായിട്ട് അതൊരു അതുപോലെ തന്നെ ഒരു ഒരു കോട്ട് ചെയ്തിട്ട് നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം ഒന്നും കൂടി ചെയ്താൽ മതിയേ കാലിനും കഴുത്തിനും തലയ്ക്കൊക്കെ ഇതന്നെ സെയിമാണ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇല്ലായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കളറൊന്നും ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി കൊടുത്തേക്കും കേട്ടോ നല്ല ഫിനിഷിങ് കിട്ടും ഇനി നമുക്ക് കണ്ണ് ഒന്ന് കൊടുക്കുക കണ്ണിന് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കണ്ണിൻ്റെ അവിടെ അപ്പോൾ അതിന് ബ്ലാക്ക് കൊടുക്കുക ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ മുന്നേ ചെയ്തതാണ് വേറൊന്ന് ബ്രൗൺ കളറാണ് കേട്ടോ അത് കൊടുത്തത് ഇതുപോലെ ബ്രൗൺ കളറായിട്ടാണ് അത് കൊടുത്തത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് ഇതുപോലെ ഇതൊക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് കേട്ടോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ